മൃതദേഹം കണ്ടപ്പോൾ തന്നെ ഒട്ടേറെ ദുരൂഹതകൾ ഉണ്ടായിരുന്നു. തലയ്ക്ക് പിന്നിലും മുന്നിലും മുറിവുകൾ ഉണ്ടായിരുന്നു. അർദ്ധനഗ്നമായ നിലയിലായിരുന്നു. അപ്പോൾ തന്നെ ആളുകൾ പലവിധത്തിലുള്ള സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു, ഊഹാപോഹങ്ങൾ ഉയർന്നിരുന്നു. പിറ്റേ രണ്ടു ദിവസം കഴിഞ്ഞാണ് പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത്. ഈ സംഭവം നടന്ന ദിവസം തിങ്കളാഴ്ച ആ സ്ഥലത്തെത്തി അത് റിപ്പോർട്ട് ചെയ്ത കൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കൃഷ്ണേന്ദു, ഇതെങ്ങനെയാണ് പ്രതിയിലേക്ക് എത്തുന്നത്? കാരണം ആളുകളൊന്നും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ എത്രത്തോളം സഹായിച്ചു? അതേപോലെ തന്നെ ഈ അവിടെയുള്ള ആളുകളുടെ മൊഴികളൊക്കെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ബിജു, അർദ്ധനഗ്നയായ നിലയിൽ ഒരു സ്ത്രീ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് ആദ്യം കിട്ടുന്ന വിവരം. ഈ വിവരത്തിൽ ആദ്യ കേൾവിയിൽ തന്നെ ഇതിലൊരു ദുരൂഹതയുണ്ട്. സംഭവ സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ പോലീസ് ഇൻക്വസ്റ്റ് നടപടിയിലേക്ക് കടന്നിരുന്നു. ഈ സ്ഥലം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ളൊരു സാഹചര്യമില്ല, വെള്ളത്തിൽ മുങ്ങി മരിക്കാനുള്ള സാഹചര്യമില്ല. കാരണം മുട്ടിന് താഴെ മാത്രമാണ് ഇതിൽ വെള്ളമുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ വീണ് മരിക്കാൻ സാധ്യതയില്ലെന്ന് സംശയം തോന്നുന്നു. രണ്ടാമതുണ്ടായിരുന്നൊരു കാര്യം, ഈ സ്ത്രീയുടെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളത്. പ്രത്യേകിച്ചും മോതിരവും കമ്മലും അടക്കമുള്ള ചെറിയ ആഭരണങ്ങളും പാദസരവും ചെയിനും അടക്കം നഷ്ടപ്പെട്ടു എന്നൊരു കണ്ടെത്തൽ. ഇതോടുകൂടിയാണ് പോലീസ് ഇതൊരു കവർച്ച എന്ന സാധ്യതയിലേക്ക് കടക്കുന്നത്. ഒപ്പം തന്നെ ഈ അനു ഒരു ബൈക്കിൽ കയറി പോകുന്നത് കണ്ടു എന്നൊരു ദൃക്സാക്ഷി കൂടിയുണ്ട്. മറ്റു ദൃക്സാക്ഷികളൊന്നും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. ഈ ബൈക്ക് കയറി പോയി എന്നൊരു വിവരം മാത്രമാണ് പോലീസിന് ലഭിക്കുന്നത്. പ്രധാനപ്പെട്ടൊരു കാര്യം, പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം മുങ്ങി മരണമാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ടൊരു കണ്ടെത്തൽ പോലീസിന് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ തോട്ടിൻ്റെ ഏറ്റവും അടിഭാഗത്ത് കാണുന്ന കറുത്ത് കട്ടിയുള്ള ചളിയാണ് അനുവിൻ്റെ ശ്വാസകോശത്തിലുള്ളത് എന്നതായിരുന്നു. ഇത് സാധാരണ മുങ്ങി മരിക്കുന്ന ഒരാളുടെ ഈ കലങ്ങിയ വെള്ളത്തിൻ്റെ അംശം മാത്രമാണ് ശ്വാസകോശത്തിൽ ഉണ്ടാവുന്നത്. ഇതും ഒരു കൊലപാതകമായിരിക്കാം എന്നൊരു സാധ്യതയിലേക്ക് പോലീസ് എത്തുന്നു. അങ്ങനെയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതും ഈ ചുവന്ന ബൈക്ക് കണ്ടെത്തുന്നതും മൂന്ന് സംഘമായി തിരിഞ്ഞ് ഈ ബൈക്കിന് പിന്നാലെ പോകുന്നതും. അങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തുന്നതും. ബിജു,